പി ജയരാജൻ്റെ കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകം നാളെയാണ് പ്രകാശനം ചെയ്യുന്നത് അതിൻ്റെ പൂർണ്ണമായ ഉള്ളടക്കം നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷെ അതിലെ പല പരാമർശങ്ങളും പല ഭാഗങ്ങളും ഇതിനോടകം തന്നെ വിവാദ വിഷയങ്ങളായി കഴിഞ്ഞു ചർച്ചാ വിഷയങ്ങളും ആയിക്കഴിഞ്ഞു നമുക്കറിയാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് അതിൽ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് കേരളത്തിൽ വ്യാപകം എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഐ എസും മദനിയും എന്ന തലക്കെട്ടിനുള്ളിലെ ചില പരാമർശങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്ക് സ്വീകരിച്ചിരിക്കുന്നത് ശ്രീ ആരിഫ് ഹുസൈൻ ഇവിടെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് മദനിയുടെ പ്രഭാഷണ പരമ്പരകൾ എങ്ങനെയാണ് തീവ്രവാദ ചിന്താഗതി യുവാക്കളിൽ അടക്കം കൂട്ടിയത് എന്നുള്ളത് നമുക്കറിയാം പി ഡി പി യുമായുള്ള സി പി എം അലയൻസ് രണ്ടായിരത്തി ഒൻപതിൽ തുടർന്ന് അങ്ങോട്ട് ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വലിയ നേട്ടങ്ങളൊന്നും രാഷ്ട്രീയ നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് കണ്ടതുകൊണ്ടത് ഒരു വർഷത്തിനകം തന്നെ അവസാനിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായ പക്ഷേ പിന്നീട് അങ്ങോട്ടും നമ്മൾ കണ്ടത് ഈ അമിതമായ പ്രീണന രാഷ്ട്രീയം തന്നെയാണ് അത് എല്ലാ കാലങ്ങളിലും ഇപ്പോൾ ഈ പി ജയരാജൻ്റെ പുസ്തകത്തിലെ ഉള്ളടക്കങ്ങളിൽ ചില പരാമർശങ്ങൾ വരുന്നത് മദനിയെ തള്ളി തള്ളി പറയുന്നില്ലെങ്കിൽ പോലും മദനിയുടെ ചിന്താഗതി മദനിയുടെ പ്രഭാഷണങ്ങൾ മദനിയുടെ പ്രസംഗമൊക്കെ എത്രത്തോളം തീവ്ര ചിന്താഗതി പുലർത്തിയിരുന്നു എന്നുള്ള ഈ പരാമർശങ്ങളൊക്കെ വരുമ്പോൾ നാളെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൽ പങ്കെടുക്കുന്നത് സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുസ്തക പ്രകാശനം നടത്തുന്നത് അതുകൊണ്ടിത് സി പി എമ്മിൻ്റെ ഒരു നയമാണ് അല്ലെങ്കിൽ ചിന്തയാണ് എന്ന് പറയാൻ കഴിയുമോ ഇത് തുടർന്നുള്ള ദിവസങ്ങളിൽ വിവാദ വിഷയമാകുമ്പോൾ ഇത് പി ജയരാജന്റെ അഭിപ്രായം മാത്രമാണ് എന്ന് പറഞ്ഞ് ഒഴിയാനും കഴിയുമോ കാരണം പി ജയരാജൻ സമുന്നതനായ ഒരു നേതാവാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അതുകൊണ്ട് ഇതിനെ ഒറ്റപ്പെട്ട ഒരു അഭിപ്രായമെന്നോ വ്യക്തിപരമായ അഭിപ്രായമെന്നോ പറഞ്ഞു തള്ളാൻ കഴിയില്ല പക്ഷേ സി പി എം ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാകുമോ ആദ്യമ തന്നെ ഇങ്ങനെ ഒരു സംഗതി ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇത് ആദ്യമായിട്ടല്ല വരുന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ കണ്ണൂരിൽ നിന്നും വ്യാപകമായിട്ട് ഐ എസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്നുള്ള ആ ഒരു വെളിപ്പെടുത്തൽ ഇതേ പുസ്തകത്തിന്റെ ഭാഗമായി കൊണ്ടൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അപ്പൊ അതിവിടെ ചർച്ച ചെയ്തതാണ് അത് സംബന്ധിച്ചുള്ള കാര്യം അപ്പൊ അന്നും നമ്മൾ പറഞ്ഞൊരു വിഷയം തന്നെയാണ് ആദ്യമായിട്ട് തന്നെ എനിക്ക് ഇവിടെ പറയാനുള്ളത് ഇത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചറിവിൻ്റെ ഒരു സംഗതിയായിട്ടോ അതല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇനി മാറ്റി നമുക്ക് ശരിയായ പാതയിൽ പോകണം എന്ന് തീരുമാനിച്ചിട്ടൊരു ഒരു ഒരു അങ്ങനെ ഒരു സംഗതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വരുന്നതായിട്ടോ എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം കാരണം ഇതില് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം കാലം ഇത്രയും ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുള്ള ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു അച്ചുതണ്ട് തന്നെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അത് ആഗോളതലത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് പല അറബ് രാഷ്ട്രങ്ങളിലടക്കം ഇപ്പൊ നമ്മൾ ഇന്തിഫാദ എന്ന് പറയുന്ന വിഷയം പോലെ എടുത്തു കഴിയുമ്പോൾ അതിന്റെയും പിന്നിൽ നമുക്ക് ഈ ഒരു ഇസ്ലാമോ ലെഫ്റ്റിന്റെ കൈകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും അങ്ങനെ ചെയ്തു വന്ന് അവസാനം അത് രണ്ടു കൂടി കൂടി ചേർന്നു ഒരു കോമൺ ഗോളിന് വേണ്ടി പരിശ്രമിക്കുകയും അങ്ങനെ ഒടുവിൽ ആ ഗോൾ എത്തുന്ന സമയം വരുമ്പോൾ അവിടെ ഇസ്ലാം മാത്രം മുന്നോട്ട് പോവുകയും ഇടതുപക്ഷം അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന സംഗതിയെ അവിടെ കുഴിച്ചു മൂടുകയും ചെയ്യുന്ന ഒരു ഒരു രീതിയാണ് ലോകത്തെമ്പാടും നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്ത്യയിലും അത് സംഭവിക്കുന്നു എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത് നമ്മൾ പറയാറുണ്ടായിരുന്നു അന്ന് ഇത് വിശ്വസിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്ന ആളുകൾ അവർ പക്ഷേ ഇന്ന് അവർക്കൊരു അടി കിട്ടിയ പോലെയാണ് സത്യത്തിൽ ലോക്സഭ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നത് എന്ന് അവരുടെ തന്നെ പല പ്രസ്താവനകളിലൂടെ നമുക്ക് മനസ്സിലായ കാര്യമാണ് ചില ആളുകളൊക്കെ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഒരു സംഗതി ആയതുകൊണ്ട് അതിലൊക്കെ പെട്ടെന്ന് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു അതിൽ നമ്മൾ കണ്ടിട്ടുള്ള ചില കാര്യം അതുവരേക്കും മുസ്ലിങ്ങൾ അവര് ഇരം ഇരകളാണ് അവര് വിക്ടിംസ് ആണ് എന്നുള്ള രീതിയിൽ അതുപോലെ ന്യൂനപക്ഷമാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി എന്ത് തന്നെ കാര്യങ്ങൾ ഇപ്പോൾ പലസ്തീനികൾ അവർ ഇരകളാണ് അതുകൊണ്ട് അവർ അവരെന്ത് തോന്നിയാസം കാണിച്ചാലും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തോളണം എന്നുവരെയുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇവിടെ വെച്ചുകൊണ്ട് പലസ്തീനി കോസ് എന്ന് പറയുന്ന ഒരു സാധനത്തെ എടുത്തു വെച്ച് തീവ്രവാദത്തിന് ഒരു വഴിയാക്കി മാറ്റി ഹമാസ് പോലെയുള്ള ഭീകര സംഘടനകളെ വരെ ഇവിടെ ലെജിറ്റമൈസ് ചെയ്തു കൊടുക്കുന്ന കാഴ്ച ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ സി പി എമ്മിന്റെ തന്നെ ഔദ്യോഗിക ഭാഗമായിട്ടുള്ള ആളുകൾ പോലും ചെയ്യുന്നത് നമ്മൾ കണ്ടു സ്വരാജിനെ പോലുള്ള ആളുകൾ ചെയ്തു വെച്ച കാര്യമാണ് അപ്പൊ അവിടെയൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് വഴി വെക്കുക എന്താണ് ഇത് വഴി വയ്ക്കുക തീവ്രമായ ചിന്തയിലേക്ക് കൂടുതൽ മുസ്ലിങ്ങളെ കൊണ്ടെത്തിക്കുകയാണ് എന്ന് നമ്മൾ പറയുന്നതോടൊപ്പം നമ്മൾ പറഞ്ഞു ഇത് ശരിയായ രീതിയിലല്ല കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് എന്നും അപ്പോഴൊന്നും മനസ്സിലാവാത്ത കാര്യങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നു ഇത് തിരിഞ്ഞ് കൊത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ വലിയ തോതിൽ നിന്നിരുന്ന സ്ഥലങ്ങളിൽ നിന്നും മറ്റ് കാരണങ്ങൾ കൊണ്ട് അത് അസ്തമിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കുന്ന കാര്യമാണ് അവരുടെ പാർട്ടി ഓഫീസ് കൊടിമരവടക്കാണ് ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലേക്കോ പോകുന്നത് ബി ജെ പിയിലേക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ പൊതു ഇടങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരകളാണെന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന ആളുകൾ അവർക്ക് വേണ്ടി എന്തും ചെയ്യണം എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന ആളുകൾ പിന്നെ പിന്നീട് തിരുത്തുന്നതാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഈ പറയുന്നതിൽ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ ഈ മുസ്ലിങ്ങൾ എന്താണ് ഇങ്ങനെ മുസ്ലിങ്ങൾ എന്താണ് ഇങ്ങനെ എന്ന് തന്നെയുള്ള ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് മുസ്ലിം എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് അതിന്റെ മുഖങ്ങളായിട്ട് നിന്നിരുന്ന ആളുകൾ പോലും തിരിച്ചു ചോദിക്കുന്നത് നമ്മൾ കാണാൻ ഇടയാവാണ് അപ്പോ ഒരു കാര്യം അവിടെ വ്യക്തമായി അതായത് ഇത്ര നാളും ഇതിനെ ഉന്തി തള്ളി കൊണ്ട് നടന്നിരുന്ന ആളുകൾക്ക് ഒരു ഒരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട് കൈ ഒന്ന് കടിച്ച ഒരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇതൊരു നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ നല്ല കാര്യമാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഇസ്ലാം എന്ന് പറയുന്ന സംഗതി ഏതെങ്കിലും ഒരു സമൂഹത്തിൽ പിടിമുറുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അവർക്ക് എപ്പോഴും അവിടെ ഒരു കൂട്ടാളി വേണം ആ കൂട്ടാളി അതായത് അവരിരകളാണ് എന്ന് വേറെ ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കണം അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ അവർ കണ്ടുപിടിച്ചാൽ ലോകത്തെമ്പാടും എവിടെ നോക്കിയാലും കണ്ട ഒരു കാര്യം അതിനുവേണ്ടി അവർ കൂട്ടുപിടിക്കുന്ന ഒന്നാം നമ്പർ കക്ഷി എന്ന് പറയുന്നത് ഈ ഇടതുപക്ഷാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് അങ്ങനെ ഇന്ത്യയിലും കേരളത്തിലും അവര് അവര് അവരാണ് ഈ ഇരകൾ എന്ന് അവർക്ക് വേണ്ടി പറയാൻ ഈ ഇടതുപക്ഷം ഇവിടെ ഉണ്ടായിരുന്നു അനവസരത്തിലും അവസരത്തിലും എന്ന് തന്നെ പറയാം പക്ഷെ കൂടുതലും അനവസരത്തിലായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ രീതിയിലേക്ക് പോകുന്നത് കണ്ട് അതില് ഒരു ഒരു പ്രശ്നം തിരിച്ചറിയുന്ന ഒരു ഘട്ടം ചില ആളുകൾക്കെങ്കിലും വന്നു എന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് ഇനി അതിലുണ്ടാവുന്ന കുഴപ്പം എന്താണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിലെ എക്സ് മുസ്ലിം എന്നുള്ള രീതിയിലുള്ള സന്തോഷത്തിന്റെ കാരണം ഇത് തിരിച്ചറിഞ്ഞത് പിൻവലിയുമ്പോൾ സ്വാഭാവികമായിട്ട് നാട് രക്ഷപ്പെടും കാരണം എന്താണ് ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ പോകുന്ന ഒരു സാധനമാണ് ഇസ്ലാമിക് ഈ പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാറുള്ള ഇസ്ലാമോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ പറയുന്ന സംഗതി സംഗതി ഇസ്ലാം ഒരു പൊളിറ്റിക്സ് തന്നെയാണ് അത് മതമാണെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണെന്നാണ് നമ്മൾ സാധാരണ പറയാറ് അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നു അങ്ങനെ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പോലും ഇസ്ലാമികവൽക്കരിക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യം സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു സാധനം അതിനു വേണ്ടിയിട്ട് ശ്രമിച്ച വ്യക്തികൾ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ഈ മദനി അങ്ങനെയുള്ള മഹിരിയാണ് ഇന്നിവിടെ പറയുന്നത് എന്ന് വരുന്നോടത്താണ് ഇതിന്റെയൊക്കെ പ്രസക്തി കറങ്ങി തിരിഞ്ഞു വരുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഒറ്റ വാക്കിൽ പറഞ്ഞാല് ഇതൊരു വലിയ തിരിച്ചറിവ് സി പി എമ്മിന് ഉണ്ടായി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ചില തെളിവ് വന്ന പോലെ ഒരു ഒരു പ്രതീതി മാത്രം സൃഷ്ടിക്കുന്നു എന്നുള്ളത് നമ്മൾ സമ്മതിക്കാൻ ഒരു പേരിനെങ്കിലും സമ്മതിച്ചാൽ പോലും ഇപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വാദം കാരണം ഇവിടുത്തെ പ്രധാന വിഷയം നമ്മൾ ഈ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന വിഷയത്തെ ഇപ്പോഴും ചെറുതായി കാണുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞ ദിവസം കൂടി ഇവിടെ ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട് ഏഹ് ഇവിടുന്ന് ഐ സി എസിലേക്ക് ഒന്നും റിക്രൂട്ട്മെന്റ് ഒന്നും നടക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു ഒരു പ്രമേയം കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് അതിനൊക്കെ മുൻകൈ എടുക്കുന്നത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇന്ത്യയിൽ വലിയൊരു പ്രശ്നമായിട്ട് ഇന്നും അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നമ്മുടെ തൊട്ടായൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന വിഷയമാണ് അതുകൂടാതെ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകുന്ന സ്ഥാനം ഒഴിഞ്ഞു പോകുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും പോകുന്ന വേളയിൽ പറഞ്ഞിട്ട് പോകുന്ന ഒരു കാര്യമാണ് ഇവിടെ സ്ലീപ്പർ സെല്ലുണ്ട് ഇവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് ബെഹ്റ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കേട്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉള്ളതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സമയത്ത് നേരം വെളുക്കുമ്പോ തീവ്രവാദം ഇല്ല എന്ന് പറയും ഉച്ചയ്ക്ക് പറയും കുറച്ച് തീവ്രവാദം ഉണ്ട് വൈകിട്ടാകുമ്പോ പറയും ആ തീവ്രവാദം ഉണ്ട് എന്ന് പറയുന്ന അതിലൊരു വൈരുദ്ധ്യമുണ്ട് നിയമസഭയിൽ ഇത് പാടെ തള്ളുന്ന മുഖ്യമന്ത്രിയെയാണ് നമ്മൾ കണ്ടത് പക്ഷേ അതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അദ്ദേഹത്തിൻ്റെ ഒരു പത്ര മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉള്ളൊരു പരാമർശം ഉണ്ടായിരുന്നു അത് ജനം ടി വി തന്നെ വാർത്തയായി കൊണ്ടുവന്നതുമാണ് അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് തീവ്ര മതചിന്താഗതി വളർത്തുന്ന യുവാക്കളുണ്ട് അവരിലേക്ക് അത് വലിയ രീതിയിൽ കടന്നു കയറുന്നുണ്ട് അതുകൊണ്ട് സംസ്ഥാനത്ത് ഡീറാഡിക്കലൈസേഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് കൃത്യം ആറ് മാസം കഴിയുമ്പോൾ നിയമസഭയിൽ മലക്കം പറയുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ അതന്നെയാണ് യസ് അതന്നെ ഞാൻ അതിൽ ഒരു ചെറിയൊരു വാചകം കൂടി അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് ഈ തരത്തിൽ മാറ്റിയും മറിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആരെയാണ് കബളിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ തന്നെയാണ് കബളിപ്പിക്കുന്നത് എനിക്ക് ആ കൂടെ ഒരു റിക്വസ്റ്റ് കൊടുത്ത മുസ്ലിങ്ങളോടാണ് നിങ്ങളിത് തിരിച്ചറിയാം നിങ്ങളെ യഥാർത്ഥത്തിൽ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കുന്നത് ആ കുഴപ്പം തീവ്രവാദം എന്ന വലിയ കുഴപ്പം അതിലേക്ക് കൊണ്ട് ചാടിക്കുന്നത് ഈ ഇസ്ലാമിനകത്തുള്ള സംഘടനകളും അവരെ മൊത്തമായിട്ട് പൂർണമായിട്ടും ഇപ്പൊ സംഘപരിവാറിനെയൊക്കെ തള്ളിക്കളയം കാണിക്കുന്ന ആർജവത്തിന്റെ ഒരു പത്തിലൊന്നെങ്കിലും കാണിച്ചിട്ട് നിങ്ങൾ ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ ഒന്ന് തള്ളിപ്പറയാൻ ശ്രമിച്ചാൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ രക്ഷപ്പെടുന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് മകതിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഇനിയെങ്കിലും നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്